माय डियर्स वेलकम बैक टू ए न्यू एपिसोड ऑफ मैथ्स क्लास നമുക്ക് പുതിയ ഒരു മാത്സ് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ മാത്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് എനിക്ക് അറിയാം ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ന്യൂ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിക്സ്ത് ചാപ്റ്റർ നമ്പർ സിക്സ് ആണ് മെനി എയ്ഡ് ഡ്രോപ്സ് മേക്ക് ആൻ ഓഷ്യൻ മെനി എയ്ഡ് ഡ്രോപ്സ് മേക്ക് ആൻ ഓഷ്യൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ആ ഡ്രോപ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ ആ എന്തോ ഒരു വാട്ടർ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് ദ മെഷർമെൻറ്റ് മെഷർമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് ആ തീർച്ചയായിട്ടും മെഷർമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മെഷർമെൻറ്റാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത് വി ജസ്റ്റ് സ്റ്റഡി ദ ഹാൻഡ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ബോർഡിൽ ബോർഡ് മെഷർ ചെയ്തിട്ടുണ്ട് ഹാൻഡ് വെച്ചിട്ട് പിന്നെ ഫോട്ട് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട് ദെൻ സ്റ്റിക്ക് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് ഇതിലുള്ള മെഷർമെൻറ്റാണെന്ന് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ന്യൂ ആയിട്ട് നമ്മൾ പുതുതായിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം സെൻറ്റിമീറ്റർ മീറ്റർ മില്ലിമീറ്റർ ഇങ്ങനെ ഓരോ അളവ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം പക്ഷേ ആ പണ്ട് കാലങ്ങളിലൊക്കെ അവർ ചെയ്തിരുന്നത് മെഷർമെൻറ്റിന് ഇങ്ങനെ കയ്യത് അതെന്നൊക്കെ വെച്ചിട്ടായിരുന്നു നീളം ഇതൊക്കെ അളക്കൽ അപ്പോൾ നമുക്കൊരു സംശയം അപ്പോൾ ഈ വെള്ളമൊക്കെ നീളം മീറ്ററൊക്കെ വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല വെള്ളമൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് വെള്ളത്തിൻ്റെ എന്തൊക്കെ മെഷർ ചെയ്യലേ ആ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ വെച്ചിട്ടാണ് അല്ലേ വെള്ളമൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യൽ അല്ലെങ്കിൽ മെഷർ ചെയ്യൽ അപ്പോൾ പിന്നെ അതുപോലെ മറ്റൊരു രീതിയാണ് ഞാൻ പിന്നെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും ഇത് നല്ല ത്രില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നോട്ടോ ടെക്സ്റ്റോ ഒന്നും എടുക്കാതെ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണക്കാണ് മാത്സ് ഓക്കെ ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം തന്നെ കേട്ടാൽ നമുക്കറിയാം മെനി എ ഡ്രോപ്സ് മെനി ധാരാളം ഡ്രോപ്സ് മേക്ക് ആൻ ഓഷ്യൻ നമുക്ക് എന്താക്കും വലിയൊരു ഓഷ്യൻ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാൻ എന്താ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വൺ ഡേ ഐ ആം സിറ്റിംഗ് മൈ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ എൻ്റെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഈ ഒരു ജഗ്ഗിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അത് കറക്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് വേണ്ട ചെയ്യാനെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ എന്ത് ആ ഈ ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് എന്നോടൊന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു ആ നല്ല ഐഡിയ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഗ്ലാസ്സിൽ ഈ ഒരു ഗസ് അപ്പോൾ ഞാനിങ്ങനെ നമ്മളൊക്കെ എന്താ ചെയ്യുക പെട്ടെന്ന് ഇത് കഴിഞ്ഞ തവണ ഞാൻ ക്ലാസ്സിൽ സ്കൂളിൽ കുട്ടികൾക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു അറിയോ ഓടി വന്നിട്ട് ഇതിൻ്റെ അളവെടുത്തിട്ട് വൺ ടു ത്രീ എന്ന് വെച്ചിട്ട് ചെയ്തു ആ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പോൾ അതുപോലെ ഞാനും വൺ ടു ത്രീ എന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ത്രീ ക്ലാസ് ഫോർ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു ഏകദേശം എൻ്റെ ഗസ് ഏകദേശം നാല് ഗ്ലാസ്സാണ് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ ഇതിൽ ഈ ഒരു ഗ്ലാസ്സിന് എത്ര വെള്ളം കൊള്ളും ഈ ഒരു ജഗ്ഗിന് ഒന്ന് പറഞ്ഞേ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ഗസ് നിങ്ങളുടെ ഗസ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ജഗ്ഗിന് ജഗ്ഗിൽ ഇത്തരത്തിൽ എത്ര ഗ്ലാസ് വെള്ളം നമുക്ക് കൊള്ളും അതായത് ഈ ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം കോരി ഒഴിച്ചാൽ ഈ ജഗ്ഗ് നിറയും എത്രയാണ് നിങ്ങളുടെ ഗസ് ഒന്ന് പറഞ്ഞ് ആ ഇതേ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫോർ ഗ്ലാസ്സസ് ഞാൻ ഇവിടെ ഒരാളത് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ ഫോർ ഗ്ലാസ്സസ് ആണ് കേട്ടോ ഫോർ ഗ്ലാസ്സസ് ആണ് ഇത് ആ കുട്ടിയുടെ ഗസ് ആണ് കേട്ടോ അപ്പോൾ ഒരാൾ പറഞ്ഞു ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അവസരം തരാമല്ലോ സോറി ഇത് ജഗ്ഗാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു ബോട്ടിൽ സോറി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ ഈ ഒരു ഐറ്റംസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഈ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചോദിച്ചിട്ട് നിങ്ങൾ ആദ്യം ഗസ് പറയണം ഓക്കെ ആദ്യം നമ്മൾ ഈ ജഗ്ഗ് പറഞ്ഞു ജഗ്ഗ് ഫോർ ഗ്ലാസ്സസ് ആണെന്ന് ഒരാൾ പറഞ്ഞു ഇനി നോക്കിക്കേ ഞാൻ ദേ ഇതെന്താണ്
ഇതൊരു മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ ആണല്ലേ ഈ ബോട്ടിൽ നിറയാ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം എടുക്കണം ഒന്ന് രണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഈ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു ആ അങ്ങനെ മെഷർ ചെയ്തിട്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ നിങ്ങളുടെ ഗസ് എന്താണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് നോക്കിക്കേ എന്തായിരിക്കും നിങ്ങളുടെ ഗസ് ഐ തിങ്ക് ത്രീ ഒരാൾ പറഞ്ഞു ത്രീ എന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ത്രീ എന്ന് എഴുതുകയാണ് ആ ത്രീ ഒക്കെ കൊള്ളാൻ മതിയാവില്ലേ ഇനി അടുത്തത് ഗ്ലാസ് ആണ് ദേ ഈ ഒരു ഈ ഒരു പിന്നെ ചില്ലിൻ്റെ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അപ്പോൾ എത്രയാണ് വരുന്നത് എത്രയാണ് വരിക ഈ ഒരു ഗ്ലാസ് ഫില്ലാവാൻ ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ഫില്ലാകുന്നതിന് വേണ്ടിയിട്ട് എത്ര ഇതിൻ്റെ എത്ര ഗ്ലാസ് ഞാൻ എടുക്കണം എത്ര എടുക്കണം ഒന്ന് മതിയോ ആ മേ ബി ഒന്ന് മതിയാവും ഏതായാലും നമ്മുടെ ഗസ് അല്ലേ അപ്പോൾ നമ്മളിവിടെ ഒന്നെഴുതി ഓക്കെ ഇനി അടുത്തൊരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ദേ ഒരു ബൗള് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു ബൗള് ഈ ഒരു ബൗള് നിറയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹൗ മെനി ഗ്ലാസ്സസ് വാട്ടർ പിന്നെ വേണം ഇതൊന്ന് ഫില്ലാവാൻ ഈ ഒരു ബൗള് ഫിൽ ചെയ്യാൻ ഹൗ മെനി ഗ്ലാസ് ഓഫ് വാട്ടേഴ്സ് വേണം എത്ര വേണം എത്രയാ വേണ്ടി വരിക ആ കറക്റ്റ് എത്രയാ നമുക്ക് നോക്കാം നമ്മുടെ ഗസ് ആണ് കേട്ടോ കറക്റ്റ് ആണോ എന്നുള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് നമ്മൾ മെഷർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഗസ് എന്താണ് ഒരാൾ പറഞ്ഞെന്താണ് ആ ടു ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എൻ്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ തന്നെ വേറൊരു ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് എന്താണിത് ടിഫിൻ ബോക്സ് ആണ് നിങ്ങളുടെ ലഞ്ച് ബോക്സ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും അല്ലേ ഈ ലഞ്ച് ബോക്സ് ആണ് അപ്പോൾ ഈ ലഞ്ച് ബോക്സ് എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും എത്ര ഈ ഒരു ഗ്ലാസ്സിന് എത്ര ഗ്ലാസ് വെള്ളം ഈ ലഞ്ച് ബോക്സിൽ കൊള്ളും ഹൗ മെനി ഗ്ലാസ് ഓഫ് വാട്ടർ ഇതിൽ ഫില്ലാവും എന്ന് പറഞ്ഞേ ഹൗ മെനി ഓഫ് വാട്ടർ ഗ്ലാസ് ആ ഓക്കെ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഗസ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗസ് വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ത്രീ ഗ്ലാസ് വാട്ടർ ബോട്ടിലിൽ നിറക്കാം പിന്നെ ഒരു ചില്ലിൻ്റെ ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വൺ ഗ്ലാസ് നിറക്കാം അതുപോലെ തന്നെ ഫോർ ഗ്ലാസ്സസ് വാട്ടർ നമ്മൾ ആ ജഗ് ഫില്ല് ചെയ്യാം ദെൻ ടു ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് ബൗള് ഫില്ല് ചെയ്യാം ടു ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാം എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നമ്മുടെ ഗസ്സാണിത് അല്ലേ നമ്മുടെ ഒരു ഏകദേശ കണക്ക് അതിനെയാണ് നമ്മൾ ഗസ് വർക്ക് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഗസ്സാണ് ഇത് ഇനി നമ്മൾ കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞാൽ മതിയോ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ നെവർ വി ട്രൈ നമ്മൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം ടു മെഷർ വിത്ത് ദീസ് ഗ്ലാസ് ഈ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യണം അപ്പോഴേ നമുക്ക് ഈ ഗസ് ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് മാം ഇവിടെ ടു കോളംസ് ഇവിടെ ചെയ്തത് എങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ഗസ്സാണ് ത്രീ അപ്പോൾ നമുക്ക് കറക്റ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം ആർ യു റെഡി സൗണ്ട് പോരാ ആർ യു റെഡി ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ പറഞ്ഞത് നമ്മൾ ഗസ് വർക്ക് ചെയ്ത് പറഞ്ഞു അല്ലേ ഈ ഒരു ഗ്ലാസ്സിന് വെള്ളം കൊള്ളുന്നതിൻ്റെ ഗസ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ അവർ ബോർഡ് സോ ഇനി നമുക്കതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം ഓക്കെ ഫില്ല് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഗസ് വർക്കും ആൻഡ് കറക്റ്റ് വർക്കും കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം ഓക്കെ ആർ യു റെഡി ഓക്കെ ഫസ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ബോട്ടിൽ പറഞ്ഞിട്ടുള്ളത് ബോട്ടിലിൽ ത്രീ ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് നിറയ്ക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കിവിടെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം ഓക്കെ ഈ ഒരു ബോട്ടിൽ
ഈ ഒരു ബോട്ടിലിൽ എത്ര ഗ്ലാസ് ഓഫ് ഹൗ മെനി ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻക്ലൂഡ് ഇൻ ദിസ് ബോട്ടിൽ എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഐ എം ടേക്കിംഗ് വൺ ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ ഇതിൽ ഫില്ല് ചെയ്യാണ്. എല്ലാവരും കൗണ്ട് ചെയ്യണം കേട്ടോ. വൺ, ഓൾ ഓഫ് യു പ്ലീസ് കൗണ്ട് ഇറ്റ്. ആൻഡ് ടു ഗ്ലാസ് ഓഫ് വാട്ടർ. Three glass of water. Let's count it. I am marking it. Four glass of water. Okay, four and half. Okay, this is a little bit of balance. So four and half. വാട്ടർ ഈ നമ്മൾ ഗ്ലാസ്സിൽ എടുത്തപ്പോൾ നാല്, അതായത് ഫോർ ആൻഡ് ഹാഫ് വാട്ടേഴ്സ് ആ ഗ്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോഴാണ് ഈ ബോട്ടിൽ ഫില്ലായത്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഫില്ലായത്. അപ്പോൾ ഫില്ലായതിന് കാരണം നാല് ഗ്ലാസ് വാട്ടറും അതിൻ്റെ പകുതി ഹാഫും എടുത്തപ്പോഴാണ്. അപ്പോൾ നമുക്കത് അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോർ ആൻഡ് ഹാഫ്, ഫോർ ആൻഡ് ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ വേണം. പക്ഷേ അപ്പോൾ നമ്മുടെ ഗസ് നോക്കിയാൽ ത്രീ ആണ്, എന്നാൽ കുറച്ചൊരു മാറ്റമേ ഉള്ളൂ അല്ലേ. ചെറിയൊരു ഒരു വൺ ആൻഡ് ഹാഫിൻ്റെ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ഗ്ലാസിൻ്റെത് വൺ ഗ്ലാസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. നമുക്ക് നോക്കിക്കേ, ഈ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. യെസ്, നമ്മുടെ ഗസ് വർക്ക് കറക്റ്റാണ്. ഈ ഒരു ഗ്ലാസ് ഫില്ലായിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വാട്ടറിൽ നമ്മൾ വാട്ടർ എടുത്ത് ഇതിന് ഫില്ല് ചെയ്തപ്പം ഇത് ജസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഗസ് വർക്ക് കറക്റ്റാണ്, കറക്റ്റ് വർക്ക്. ഓക്കെ, വൺ ആണ്, വൺ. നമ്മളത് ഓൺ ദ സ്പോട്ടിൽ എഴുതുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജഗ്ഗിൽ ഫോർ ഗ്ലാസ് ഓഫ് വാട്ടറാണ് നമ്മളെ ഗസ് വർക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര ഗ്ലാസ്സാണ് ഈ ജഗ്ഗ് നിറയാൻ, ഈ ജഗ്ഗ് ഫില്ലാവാനെന്നുള്ളത്. അപ്പോൾ യു മസ്റ്റ് കൗണ്ട് ഇറ്റ്. ഓക്കെ, കൗണ്ട് ചെയ്തോളൂ. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ. ഈ ഗ്ലാസ്സിന് എയ്റ്റ് ഗ്ലാസ് എടുത്തപ്പോഴാണ് നമ്മുടെ ജഗ് ഒന്ന് ഫില്ലായത്. അപ്പോൾ നമ്മുടെ ഗസ് വർക്കിൻ്റെ ഇരട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഗസ് വർക്ക് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ഗസ് വർക്ക് എത്രയാണ്? ആ, ഫോർ ഗ്ലാസ് ഓഫ് വാട്ടർ. പക്ഷേ വി ഗോട്ട് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പകുതി മിസ്റ്റേക്ക് വന്നു അല്ലേ. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് ബൗളാണ്. ബൗളിൽ ടു ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് കൊള്ളും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് അളക്കുന്നതിന് വേണ്ടിയിട്ട് ദേ ഈ ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് കൗണ്ട് ചെയ്യാണ്, എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്യണേ. വൺ, ടു, ത്രീ. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഗ്ലാസ് ഓഫ് വാട്ടറാണ്. കറക്റ്റ് മെഷർമെൻറ്റ് ത്രീ ഗ്ലാസ് ഓഫ് വാട്ടറാണ്. അപ്പോൾ നമ്മുടെ ഗസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്കേ വന്നിട്ടുള്ളൂ. ടു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ.
2 ആണ് നമ്മുടെ ഗസ് ബട്ട് കറക്റ്റ് വന്നിട്ടുള്ളത് 3 ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് കറക്റ്റ് വന്നിട്ടുള്ളത് 3 ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ലഞ്ച് ബോക്സിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് നമ്മുടെ ഗസ് ഇനി നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് നോക്കാം എത്ര വരും എന്നുള്ളത് ലഞ്ച് ബോക്സിൽ 1 2 അപ്പോൾ ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ലഞ്ച് ബോക്സ് നമ്മുടെ ഗസ് വർക്കും അതുപോലെ തന്നെ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് മെഷർമെൻറ്റും കറക്റ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഗസ് വർക്ക് കറക്റ്റ് ആവണമെന്നില്ല ബട്ട് നമ്മുടെ മെഷർമെൻറ്റ് ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പക്കാ കറക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ ആ അളവുകൾ സോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവുകളാണ് കറക്റ്റ് അളവും ഗസ് അളവുകളും തമ്മിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദിസ് ക്ലാസ് ഫോർ വാട്ട് ഈസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഗസ് വർക്ക് ആൻഡ് കറക്റ്റ് മെഷർമെൻറ്റ് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് സോ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റും നിങ്ങളുടെ ഗസ് വർക്കും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ അപ്പോൾ നിങ്ങളത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ് സോ ഐ ആം സ്റ്റോപ്പിംഗ് മൈ ക്ലാസ് Then we will see you again soon. Until then, bye.